ജപാകുസുമസംഘാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. പ്രണമാമി ശാസ്താരത്തിൽ ഇന്ന് സൂര്യഗ്രഹണത്തെക്കുറിച്ചും മന്ത്രോപാസനയെക്കുറിച്ചും ആണ് സംസാരിക്കാൻ പോകുന്നത്. ഈ മലയാള വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം ധനുമാസം 10-ാം തീയതി, അതായത് 2019 ഡിസംബർ 26-ാം തീയതി കാലത്ത് 8:07 മുതൽ 11:11 വരെ മൂലനക്ഷത്രത്തിൽ കേതുഗ്രസ്ത സൂര്യഗ്രഹണം നടക്കാൻ പോകും. ആധുനിക ശാസ്ത്രലോകം വളരെ കൗതുകപൂർവവും ആധ്യാത്മിക രംഗം വളരെ പ്രാധാന്യത്തോടും കൂടിയാണ് ആ ദിവസത്തെ നോക്കിക്കാണുന്നത്. ആധ്യാത്മിക രംഗം എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് സാങ്കേതികമായി മന്ത്രോപാസന ചെയ്യുന്നവർ. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പതിവുപോലെ നട തുറന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ഗ്രഹണ സമയത്ത് മാത്രം താൽക്കാലികമായി പൂജകൾ നിർത്തിവെച്ചുകൊണ്ട് ആചാര്യന്മാരടക്കം എല്ലാവരും തന്നെ മന്ത്രസാധനകളിൽ സ്വയം ഏർപ്പെടുകയും ചെയ്യുന്ന സമയമാണ് സൂര്യഗ്രഹണ സമയം. സാധാരണ മന്ത്രോപദേശം കിട്ടിക്കഴിഞ്ഞാൽ പുരശ്ചരണം ചെയ്യുക എന്നൊരു അനുഷ്ഠാന ക്രമമുണ്ട്. ജപോഹോമസ്തർപ്പണഞ്ച സേവോ ബ്രാഹ്മണ ഭോജനം പഞ്ചാംഗമിഷ്യതം ലോകേ പുരശ്ചരണ ഉച്യതേ. ഗുരുനാഥനെന്ന് പകർന്നു കിട്ടിയ മന്ത്രത്തെ അക്ഷരലക്ഷം ജപിക്കുക, അതിൻ്റെ ദശാംശം ഹോമം ചെയ്യുക, അതിൻ്റെ ദശാംശം തർപ്പണം, അതിൻ്റെ ദശാംശം അഭിഷേകം, തദ്ദശാംശം ഉത്തമന്മാരായിട്ടുള്ള ബ്രഹ്മോപാസകന്മാർക്ക് ഭോജനം കൊടുക്കുക. ഇങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ അനുഷ്ഠാനക്രമത്തെ പൂർത്തീകരിക്കേണ്ടത്. ഇങ്ങനെ പൂർത്തീകരിക്കാത്ത മന്ത്രം ജീവനില്ലാത്ത ശരീരം പോലെ പ്രത്യേകിച്ച് ഫലസിദ്ധിയെ നൽകുന്നില്ല എന്ന് തന്ത്രശാസ്ത്രം നമ്മോട് പറയുന്നു. ഉദാഹരണത്തിന്, സൂര്യഗായത്രി മന്ത്രമാണ് ഒരാൾ മന്ത്രപുരശ്രണം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് 24 ലക്ഷം ഒരു ആ മന്ത്രം ജപിക്കുകയും അതിൻ്റെ ദശാംശങ്ങൾ കണക്കാക്കി മറ്റ് 4 ഘട്ടങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കാവുന്ന ശാസ്ത്രോക്തമായ കടുകട തെറ്റാത്ത ചിട്ടയായ അനുഷ്ഠാന ക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പലർക്കും അത് പൂർണ്ണ തോതിൽ സാധിക്കാറില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പരിപൂർണമായ ഫലസിദ്ധിയെ കിട്ടുന്നതാണ് സൂര്യഗ്രഹണ സമയത്തെ മന്ത്രജപാനുഷ്ഠാനം. അതുകൊണ്ട് ചെയ്യേണ്ടുന്നത്, ശാസ്ത്രം നമ്മളോട് പറയുന്നു, അഭിശുദ്ധോദകൈ സ്നാത്വ ശുചൗദേശേ സമാഹിത ഗ്രഹണാൻമുക്തി പര്യന്തം ജപേൻ മന്ത്രം അനന്യധീഹി. ശുദ്ധമായിട്ടുള്ള ജലത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷം അനുയോജ്യമായൊരു സ്ഥലത്തിരുന്ന് ഗ്രഹണം തുടങ്ങി കഴിയുന്നതുവരെയുള്ള മന്ത്രം സമയം ഏകാഗ്ര മനസ്സോടുകൂടി അന്യ ബുദ്ധി കൂടാതെ ആ മന്ത്ര ജപത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മന്ത്രജപാനുഷ്ഠാനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ മന്ത്രപുരശ്രണം ചെയ്യുന്ന അതേ ഫലസിദ്ധിയാണ് സാധകന് ലഭ്യമാവുക. അനുയോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള പൂജാഗൃഹമാകാം, അതല്ലെങ്കിൽ ജലാശയത്തിൻ്റെ തീരങ്ങളിൽ എവിടെയെങ്കിലും ഏകാന്തമായ സ്ഥലത്തിരുന്നുകൊണ്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ചവർക്ക് അവരുടെ ആശ്രമങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇതൊന്നും സാധിക്കാത്തവർക്ക് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ഗ്രഹണ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമുണ്ടാവില്ല. അതുകൊണ്ട് ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്ര കുളത്തിലോ
ഉചിതമായ രീതിയിൽ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് ജപം തുടരാം. ഗ്രഹണം തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ദർശനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണ സമയമാണ് ഈ ഗ്രഹണം നടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ന്യൂനതകളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ദേഹശുദ്ധി വരുത്തുന്ന ജപം തുടങ്ങുന്നതിന് മുമ്പായി ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ്. ഈ ഗ്രഹണം തുടങ്ങി കഴിവോളമുള്ള സമയമാണ് ജപം നടക്കേണ്ടുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു ജപസംഖ്യ കണക്കാക്കേണ്ടതില്ല. സാധാരണയായി മന്ത്രജപം ചെയ്യുന്ന സമയത്ത് അതിന് മന്ത്രജപസംഖ്യ നമ്മൾ ചെയ്യാറുണ്ട്. ഈ സമയത്ത് മാത്രം അത് ചെയ്യേണ്ടതില്ല. മറ്റൊന്ന്, ഇതേപോലെ സാമ്പ്രദായികമായ രീതിയിൽ മന്ത്രദീക്ഷ സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചില മന്ത്രങ്ങളൊഴിച്ച് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് സൂര്യഗ്രഹണ സമയം. അതായത് പ്രത്യേകിച്ച് ചില മാസങ്ങളോ തിഥികളോ നക്ഷത്രമോ രാശിയോ ഒന്നും നോക്കാതെ തന്നെ മന്ത്രദീക്ഷ സ്വീകരിച്ചാൽ ആ ദിവസം മുമ്പ് പറഞ്ഞതായ സങ്കീർണമായിട്ടുള്ള പുരശ്രണ അനുഷ്ഠാന ക്രമങ്ങളൊന്നും കൂടാതെ തന്നെ അത് ഫലസിദ്ധിയെ പ്രാപിക്കും എന്ന് മഹാദേവൻ മഹാദേവിയോട് പറയുന്നതായി തന്ത്രശാസ്ത്രം നമ്മോട് പറയുന്നു. പഞ്ചാംഗേന വിനാദേവി പഞ്ചാംഗോപാസന, അതായത് പുരശ്ശരണം അഞ്ച് ഘട്ടങ്ങളായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊന്നും. പഞ്ചാംഗേന വിനാദേവി സിദ്ധോ ഭവതി നാന്യഥ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും സാധാരണയായിട്ട് നമുക്ക് അറിയാം ഗ്രഹണ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് പരിപൂർണമായിട്ടും ചെയ്യാവുന്നതും നമ്മുടെ ആത്മീയ ഉന്നതിക്ക് ഉതകുന്നതുമായ ഏക അനുഷ്ഠാന ക്രമമാണ് മന്ത്രോപാസന. ഇനിയും ഇത്തരം മന്ത്രോപാസനയൊന്നും കിട്ടാണെങ്കിൽ, സാമ്പ്രദായികമായ രീതിയിലൊന്നും മന്ത്രദീക്ഷ സ്വീകരിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ആ ദിവസം ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടി അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒത്തുകൂടി അവർക്കിഷ്ടദേവതയുടെ സ്തോത്രജപമോ പ്രാർത്ഥനയോ ചെയ്യാവുന്നതാണ്. വിശേഷിച്ച് മൂലനക്ഷത്രത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നതെന്നുള്ളതുകൊണ്ട് അവർക്ക് ദാനങ്ങൾക്ക് പുറമെ ഇത്തരം ജപങ്ങളും അവരുടെ ദോഷപരിഹാരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അശ്വതി നക്ഷത്രം, മകം നക്ഷത്രം തുടങ്ങിയ അനുജന്മ നക്ഷത്രക്കാരും ഈ വിധത്തിൽ മന്ത്രജപം ചെയ്യുന്നത് നന്നായിരിക്കും. ഏതായാലും ശരണം വിളി കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ടും വളരെ ധന്യമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഒന്നിൽ തന്നെ സൂര്യഗ്രഹണം വരികയും അത് ആ സമയത്ത് തന്നെ നമുക്ക് മന്ത്രോപാസനയിലൂടെ ആത്മീയമായ പുരോഗതി കൈവരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ധ്യായേൽ ചാരുജടാ നിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോ ദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദും ശ്രീയോഗപട്ടാഞ്ജിതം വിജ്ഞാനപ്രദമപ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും സ്വാമിയേ ശരണമയ്യപ്പ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ചുകൂടി ആലോചിച്ചു എന്താണ് പോംവഴി. ശ്രീധർമ്മശാസ്താവിനോട് നമുക്ക് ഭൂമിയിൽ അവതരിക്കാൻ ആവശ്യപ്പെടാം എന്ന് തീരുമാനമെടുത്തു. അതനുസരിച്ചിട്ട് ശ്രീഹരിയുടെയും ഹരൻ്റെയും പുത്രനായ ശ്രീധർമ്മശാസ്താവിനോട് ശിവഭക്തനായി തീർന്നിട്ടുള്ള പന്തളൻ രാജാവിൻ്റെ പുത്രനായി ഭൂമിയിൽ അവതാരം എടുക്കുന്നതിന് നിർദ്ദേശം കൊടുത്ത് ശ്രീധർമ്മശാസ്താവിനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ബാക്കിയായി വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അവതാര ഉദ്ദേശം ബോധ്യപ്പെടുത്തി. പമ്പാതീരത്ത് ആയുധസമേതനായി നായാട്ടിനായി എത്തുന്ന പന്തളൻ രാജാവിൻ്റെ ദൃഷ്ടിയിൽ പെടുമാറ് ഒരു കൊച്ചുകുട്ടിയായി
വന്ന് ശയിക്കുന്നതിനും ആ കുട്ടിയെ അനപത്യതാ ദുഃഖം കൊണ്ട് പൊറുതിമുട്ടിയ രാജാവ് ഏറ്റെടുത്തുകൊള്ളുവെന്നും ആ കുട്ടിക്ക് അവിടെ താമസിക്കാം. അപ്പോൾ ഇവളുടെ ഘാതകന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഇവിടെ കിട്ടുകയാണ്. ഇവിടെ ശ്രീഹരിയുടെ പുത്രനായ ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് ഈ ബാലകനാവുന്നു. ആ ബാലകൻ മനുഷ്യദാസനായിട്ട് പന്തളം കൊട്ടാരത്തിലെത്തുന്നു. അങ്ങനെ ഈ കുട്ടിയെ ഏറ്റെടുത്തു. കുട്ടിയെയും കൊണ്ട് രാജാവ് യുദ്ധനിരതനായി, അതായത് നായാട്ടു നിരതനായി വന്ന രാജാവ് കുട്ടിയുടെ കരച്ചിൽ കേട്ട് സമീപത്തെത്തുകയും കുട്ടിയുടെ കുലമോ ഗോത്രമോ ഒക്കെ സംശയിച്ചു നിന്നപ്പോൾ അവിടെ എത്തിച്ചേർന്നതായ സാക്ഷാൽ ഹരൻ മഹാദേവൻ, സന്യാസി വേഷധാരിയായ മഹാദേവൻ, ഒട്ടും സംശയിക്കേണ്ട, അവൻ ഉന്നതകുലജാതനാണ് എന്ന് വിചാരിച്ചുകൊള്ളൂ, അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോയി വളർത്തിക്കൊള്ളൂ, എല്ലാം ശുഭമായി സംഭവിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായി. കുട്ടിയെയും കൊണ്ട് നേരെ കൊട്ടാരത്തിലെത്തി പുത്ര നിർവിശേഷമായ സ്നേഹവായ്പോടുകൂടി രാജ്ഞി കുട്ടിയെ സ്വീകരിച്ചു. കുട്ടി അവിടെ വളർന്നു, സകലകലാ വല്ലഭനായി. ആ സമയത്ത് നിരവധി കഥകൾ വേറെയുണ്ട്. ഇവിടെ നമ്മുടെ വിശ്വാസങ്ങളും ചികിത്സകളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വഴിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ആ കുട്ടിയെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പരിപാലിക്കാൻ തയ്യാറായ രാജാവ് കുട്ടിയെ ഗുരുകുലത്തിലയച്ചു. ഗുരുകുലത്തിൽ വച്ച് ഒരത്ഭുതകരമായ സംഭവമുണ്ടായി. പക്ഷേ പുറത്തത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അത് പുറത്ത് പിൽക്കാലത്ത് മാത്രമാണ് അറിഞ്ഞത്. എന്തായിരുന്നു സംഭവമെന്ന് ചോദിച്ചാൽ, അഭിവന്ദ്യനായ ഗുരുവിന് ഒരു മകനുണ്ട്. ആ മകന് കേൾവിശക്തിയും കാഴ്ചശക്തിയുമില്ല, അന്ധനാണ്, ബധിരനാണ്. വളരെ മനസ്താപമുള്ള ഗുരു തൻ്റെ പുതിയതായി വന്ന ശിഷ്യൻ മണികണ്ഠൻ, ആ മണികണ്ഠൻ സാധാരണക്കാരനല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ കുട്ടിയോട് പറഞ്ഞു, കുഞ്ഞേ മണികണ്ഠ, എനിക്കൊരു പുത്രനുണ്ട്, നിൻ്റെ സതീർത്ഥ്യനാണ്. അവൻ അന്ധനാണ്, അതോടൊപ്പം ബധിരനാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്താപം ഞാൻ അനുഭവിക്കുന്ന സമയവും ഇതാണ്. നിനക്ക് സാധിക്കും എൻ്റെ കുട്ടിയെ ഒന്നനുഗ്രഹിച്ച് അവന് കാഴ്ചശക്തിയും കേൾവിശക്തിയും കിട്ടാൻ വേണ്ടുന്ന തരത്തിൽ ഒരനുഗ്രഹം നൽകണം. മണികണ്ഠൻ ആദ്യമൊന്ന് മറുത്തു പറഞ്ഞില്ലെങ്കിലും ആദ്യമൊന്നും സംശയിച്ചു. അവസാനം പറഞ്ഞു, എന്തുമാവട്ടെ, അങ്ങ് ഒരു കാരണവശാലും അങ്ങയുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഇത് എന്നോട് പറഞ്ഞിരുന്നു എന്നാരോടും പറയേണ്ട, ഞാനാണിത് ചെയ്തത് എന്നും ആരും അറിയേണ്ട, അത്രയും മാത്രം, വേറൊന്നും പറയാനില്ല. ഏതായാലും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഗുരുപുത്രന് കാഴ്ചശക്തിയും കേൾവിശക്തിയും തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അത് എന്താണെന്ന് ആ കുട്ടിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയോധന കലകളിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടി സർവവിദ്യാ വിശാരദനായി ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു കൊട്ടാരത്തിലെത്തി. ആ സമയമായപ്പോഴേക്കും മഹിഷിയുടെ ഉപദ്രവം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ ഭൂമിയിലെമ്പാടും അങ്ങേയറ്റം നാശം വിതച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സ്വർഗരാജ്യത്തെ കാര്യം പറയേണ്ടതില്ല. സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഇന്ദ്രൻ്റെ ഭയം അതിലും ഏറെയാണ്. തിരിച്ചു കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും മറ്റൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. രാജ്ഞിക്ക് ഒരു പുത്രൻ കൂടി ജനിച്ചു. സ്വന്തം പുത്രൻ എന്ന നിലയിൽ രണ്ടാമത്തെ കുട്ടിക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതല്ലേ എന്ന് ചില സമയത്തെങ്കിലും രാജ്ഞിക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അതിന് വളമിടുന്ന തരത്തിൽ സേനാനായകനും മന്ത്രിയും രാജ്ഞിയെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരുന്നു. രാജ്ഞിയുടെ സ്വന്തം വയറ്റിൽ പിറന്ന കുട്ടിക്കാണ്
യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടത്, അല്ലാതെ കാട്ടിൽ നിന്ന് കിട്ടിയ ഗോത്രമറിയാത്ത കുലമറിയാത്ത ഒരു കുട്ടിയെ ആ തരത്തിൽ എടുക്കുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ വിഷയം മണികണ്ഠനെ പിരിഞ്ഞിരിക്കാൻ രാജാവിന് സാധിക്കുന്നില്ല. രാജാവിന് അങ്ങേയറ്റം വൈഷമ്യമാണ്. രാജാവിന് മണികണ്ഠൻ എന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചതിപ്രവൃത്തികളൊന്നും അല്ലെങ്കിൽ ഇവരുടെ ഗൂഢാലോചനയൊന്നും അത്ര എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. വലിയ തരത്തിലുള്ള കുബുദ്ധികളുടെ പ്രവർത്തനം, ബ്ലാക്ക് മാജിക് എന്ന് പറയാവുന്ന തരത്തിൽ മണികണ്ഠനെ തടയാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. മണികണ്ഠൻ്റെ മേല് മുഴുവൻ വ്രണമായി. ആ വ്രണത്തിൽ നിന്ന് മോചനം കിട്ടാതായി. പക്ഷേ അവിടെ എത്തിച്ചേർന്ന ഒരു സന്യാസി മണികണ്ഠനെ ഭസ്മ ധരിപ്പിച്ച് ഈ മഹാരോഗത്തിൽ നിന്നും മോചനം നേടിക്കൊടുത്തു. Oh.
വീണ്ടും നാളെ കാണാം.